അപ്പോൾ നമ്മളിന്ന് ഉഴിച്ചടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഒരു വർഷം മുന്നേ മധുരമുള്ള ഉഴിച്ചട സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടുണ്ടാക്കുന്ന ഉഴിച്ചട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ദോശത്തവയിൽ വെച്ചിട്ടാണ് ഈ ഒരു അട ചുട്ടെടുക്കാൻ പോകുന്നത്. അതും ഒഴിച്ചിട്ട് തന്നെ, അതും മസാല അടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എരിവുള്ള ടൈപ്പ് അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് അട ഉണ്ടാക്കാൻ പറ്റും തവയിൽ വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മാവാണ് റെഡിയാക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം മാവ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. മാവിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി, നൈസ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് തൈരാണ് കേട്ടോ, അധികം പുളിയില്ലാത്ത തൈര് 3 ടേബിൾ സ്പൂൺ ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വേണം കേട്ടോ, ടീസ്പൂൺ അല്ല, ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ ഈ ഒരു അരിപ്പൊടിക്ക് കിട്ടാനായിട്ടാണ്. പിന്നെ 2 പച്ചമുളക് കേട്ടോ, നല്ല എരിവുള്ള പച്ചമുളക്. ഇതുപോലെ ചതച്ചെടുത്താണ്, നല്ല ചതച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇഞ്ചി അതുപോലെ തന്നെ ഒരു 1.5 സെൻറ്റിമീറ്ററൊക്കെ അത്രയും മതി, ചെറിയ സൈസ് വലുപ്പമുള്ള ഇഞ്ചി ചതച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ അവിടെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ആക്കണതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചെടുത്താണ്, അത് ചേർത്തെടുക്കുക. പിന്നെ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിറച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മൾ മറ്റേ മധുരമുള്ള ഒഴിച്ചടയിൽ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇതെന്തായാലും ഒഴിവാക്കരുത് കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ, കുക്കിംഗ് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടെക്സ്ചർ അതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇതുപോലെ വെള്ളം കുറേശ്ശെ സാധാരണ തണുത്ത വെള്ളം തന്നെ, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം. ഞാൻ അപ്പോൾ ഫിൽറ്റർ വെള്ളമാണ് എടുത്തേക്കണത്. ചൂടുള്ള വെള്ളം ഒഴിക്കാമോ എന്നൊക്കെ കഴിഞ്ഞ ഒഴിച്ചടയിൽ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ചൂടുള്ള വെള്ളമൊന്നും ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടില്ലാത്ത തണുത്ത വെള്ളം തന്നെ, തണുത്തതല്ല, നോർമൽ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടകെട്ടാതെ, വിസ്ക് ഉണ്ടെങ്കിൽ നല്ലതാട്ടോ, അതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കാനായിട്ട്, കട്ടകെട്ടാതെ ഇളക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വിസ്കിൽ തന്നെ തട്ടി കൊടുത്തൊന്ന് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറായിട്ട് കിട്ടും. അതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയാൽ മതി. നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാമല്ലോ. വെള്ളം കൂടി കഴിഞ്ഞാൽ ഇതിൽ പ്രശ്നമാണ്, ഒലിച്ചങ്ങോട്ട് പോവും മാവ്, എന്നാൽ വല്ലാണ്ട് കട്ടയാവാനും പാടില്ല. അപ്പോൾ ഇതാ ഈ കണ്ട ഈ ഒരു ടെക്സ്ചറിൽ കണ്ട ഇങ്ങനെ നിൽക്കണം. ഞാനൊരു തവിയോണ്ടും കൂടെ ഒന്ന് കോരിയിട്ട് ഒഴിച്ചിട്ട് കാണിച്ചു തരാം അതിൻ്റെ ടെക്സ്ചറ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മുടെ അതേ തവിയുടെ ബാക്ക് ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് വിരലോട്ടൊന്ന് വടിച്ചു കൊടുക്കുമ്പോൾ അവിടെ തങ്ങി നിൽക്കാണ്ട് കുറച്ചൊന്ന് ഒലിച്ചു വരുന്നുണ്ട്. അതുപോലെ ആ ഒരു ടെക്സ്ചറിൽ ഇപ്പോൾ അത് കലക്കിയെടുക്കുക. ഇനി ഇപ്പോൾ കലക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മല്ലിയില ചേർക്കേണ്ടത് കേട്ടോ. മല്ലിയിലയുടെ ഇല മാത്രം ചേർക്കുക. ഇതിലെ തണ്ട് നമ്മൾ എടുത്തിട്ടില്ല, ഇലകൾ മാത്രമാണ്. ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റെങ്കിലും അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കണം. അപ്പോൾ നമ്മൾ സ്റ്റീമറിൽ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കാം. നമ്മൾ മധുരമുള്ള ഒഴിച്ചടയിൽ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ തട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. എന്തായാലും സ്റ്റീമറിൽ വെച്ചുണ്ടാക്കണേട്ടും സോഫ്റ്റ്നെസ് തട്ടിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചട ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആണിട്ട് ഇത്. ഇങ്ങനെ അവരിതിൽ മസാലയൊന്നും ചേർക്കില്ല, തനിയെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് അവർ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഏതാണെന്ന് വെച്ചാൽ കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 മീഡിയം സൈസ് അവള് ഇതുപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് ഒന്ന് നടു കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇളനെ അരിഞ്ഞേക്കണത്. ഇനി ഈ സവാള ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പച്ചമുളക് ചേർക്കാം. നല്ല എരിവുള്ള ഒരു 2-3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ട് തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സവാള നല്ല ടേസ്റ്റ് ആയിരിക്കും കടിക്കാനും. പിന്നെ പെട്ടെന്ന് വാടിയും കിട്ടും നമുക്ക്. നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കണം ഈ സവാള കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരില്ലേ, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ. അതുവരെ ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ അതെ, ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. മസാല എന്ന് പറയുമ്പോൾ നമ്മളിതിൽ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചേർക്കാണ്ട് നമ്മൾ ഇതിലേക്ക് ആ കൂടി ഗരം മസാല മാത്രമാണ് ചേർക്കേണ്ടത്. അതും 1/4 ടീസ്പൂൺ മാത്രമാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കേണ്ടത്. ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് മാത്രമാണ്. ഇനി മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ല മുട്ട വേണമെങ്കിൽ ചേർക്കാം. മുട്ട വേണമെങ്കിൽ നേരിട്ട് ഇതിലേക്ക് പൊട്ടിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചേർക്കണത് ക്യാരറ്റാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ
സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് വേണം. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പ് ഇതിൽ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാളികേരം, ചെറുകിയ നാളികേരം 2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ മുട്ട ചേർക്കാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ക്യാരറ്റും നാളികേരം ചേർത്തതിന് ശേഷം മുട്ട പൊട്ടിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ക്യാരറ്റ് നാളികേരം ഇട്ടിട്ടുള്ള ഒരു മുട്ടയുടെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അട ഉണ്ടാക്കാം കേട്ടോ. അട ഉണ്ടാക്കാൻ ഇതേപ്പോൾ കണ്ട ഇത്രയും കൂടി ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കൈയിലോണ്ട് ഇളക്കുമ്പോൾ തന്നെ ഇത്തിരി ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടിയിലേക്ക് ആ അരിപ്പൊടിയൊക്കെ ഒന്ന് താന്നു പോയിട്ടുണ്ടാവും. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അത്ര തന്നെ വേണ്ടോ. ഇനി വേറെ വെള്ളം ഇതിൽ നമ്മൾ ചേർത്തേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിലാണ് നമ്മൾ അട ഉണ്ടാക്കണത്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഒഴിച്ചട ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതിന് തന്നെ ഇലകൾ ഇതുപോലെ കുറേ കുഞ്ഞു പീസുകളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ ഒന്ന് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടും, നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടും. അങ്ങനെ ഫ്ലെക്സിബിൾ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ തണ്ട്, അരിഭാഗത്തുള്ള തണ്ടൊന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇടാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ തണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കതൊന്ന് ഇതുപോലെ ഫ്ലെക്സിബിൾ ആക്കിയതിന് ശേഷം ഒന്ന് വെട്ടി കൊടുക്കുക. അല്ലാണ്ട് വെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കീറിപ്പോവും, പെട്ടെന്നില്ല. നമുക്കറിയാം, വാഴല ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അതിങ്ങനെ വെട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ചീന്തിപ്പോരും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്കിതിലേക്ക് അതിങ്ങനെ കുറച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ എല്ലാ ഇലയിലും ഒന്ന് പരട്ടി റെഡിയാക്കി വെക്കണം. കാരണം വെളിച്ചെണ്ണ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്കായി ഇരിക്കും. ഇങ്ങനെ നമ്മുടെ ഈ മാവ് ഇങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ ഈ അട ഇങ്ങോട്ട് പോരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എണ്ണ അധികമായിട്ട് ഒഴിക്കരുത്. അധികമുള്ള എണ്ണ ഒന്ന് വടിച്ച് എടുക്കണം. പിന്നെ തട്ടിൻ്റെ കാര്യം, ഇതുപോലെ അരി പ്ലെയിൻ ആയിട്ടുള്ള ദോശ തവയാണ് കേട്ടോ. അതുപോലെ ദോശയുടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ തവയുണ്ടെങ്കിൽ എടുക്കാം. അല്ലാതെ ഫ്രൈ പാൻ എടുക്കണ്ട. എടുത്താൽ കുഴപ്പമില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഒഴിച്ച് പരത്താനും തിരിച്ചിടാനൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഫ്ലെയിം നമുക്ക് മീഡിയത്തിലാക്കി വെച്ചിട്ട് ഈ ഇല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ ഇലയിലേക്ക് കുറേ ഒരു അരത്തവിയൊക്കെ ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ല വശത്തേക്ക് ആവുന്ന രീതിയിൽ റൗണ്ടിലോ അല്ലെങ്കിൽ സ്ക്വയറിലോ ഏത് ഷേപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് തന്നെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി ആദ്യം നമ്മൾ മസാല ചേർക്കാണ്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ഇല കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് നൈസായിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയിട്ട്, ഹൈ ഫ്ലെയിം ആക്കണ്ട. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യായിരിക്കും നല്ലത്. വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കുറച്ചൊന്നായതിന് ശേഷം സ്റ്റീമറിലേക്ക് വേണമെങ്കിൽ എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒലിക്കില്ല. മറ്റേത് സ്റ്റീമറിൽ കോരി ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി ഒഴിച്ചടയില്ലേ, ചിലവർക്ക് അതങ്ങനെ നേരിട്ട് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒഴിച്ചട ഒലിച്ചു പോകാനുള്ള പേടിച്ചിട്ടൊക്കെ. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഐഡിയ വേണമെങ്കിൽ പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കുക്കായതിന് ശേഷം സ്റ്റീമർ അപ്പുറത്ത് തിളപ്പിച്ച് റെഡി ആയിട്ട് വയ്ക്കുക. അതിലേക്ക് ഇറക്കി വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടി സോഫ്റ്റായിട്ട് കിട്ടുമെന്ന് മാത്രം. അല്ലാത്തവർ ഇങ്ങനെ തന്നെ ഓരോന്നോരോന്ന് ചുട്ട് എടുക്കണമെന്ന് മാത്രം. പിന്നെ മാവ് ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അഥവാ ഡ്രൈ ആയിട്ട് വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ കളർ മാറും, ഒരു വെളുത്ത കളർ ഇങ്ങനെ അരിപ്പൊടിയുടെ അങ്ങനെ കാണാം. അങ്ങനെയാണ് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ടെക്സ്ചർ റെഡിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആ അരിപ്പൊടീനെയൊക്കെ ഒന്ന് മയപ്പെടുത്തി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതായത് ഇങ്ങനെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് അപ്പുറത്തേക്കും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വേണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്നത്, അവർ ഇതുപോലെയാണ് ഉണ്ടാക്കുക. ഇതുപോലെ തന്നിയ മസാലയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിട്ട് അവർ ചട്നിയോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കും. അത് അവരുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇല ഒന്ന് വിട്ടുപോരും. അതിന്ന് വിട്ടുപോരുമ്പോൾ നമുക്ക് തുറന്നിട്ട് എടുക്കാം. അപ്പോൾ മുകളിലത്തെ ഇല വേഗം തന്നെ പോരും കേട്ടോ. ആദ്യം തന്നെ പോരും. അടിയിലത്തെ ഇലത്തെ സൈഡ് ഭാഗം നോക്കുക കേട്ടോ. അതിൻ്റെ അരിഭാഗമൊക്കെ ഒന്ന് വിട്ട് വരണം. അപ്പോഴാണ് ഇത് വെന്തു എന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ വിട്ട് വരുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇങ്ങനെ തനിയായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. വെറുതെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചത് മാത്രം. അവർ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെക്കും. അപ്പോൾ ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി അടുത്ത ഇല വെക്കണേറ്റ് മുന്നേ ഇതുപോലെ നന്നായിട്ട് ഒന്ന് വെള്ളം തളിച്ചെടുക്കുക. ഒന്നോ രണ്ടോ വട്ടം തളിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഒരു ടിഷ്യൂ ഉണ്ട്, തുണി ഉണ്ട്, തുടച്ചെടുത്തതിന് ശേഷം വേണം ഇല വെച്ചെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ മസാല ഫുള്ളായിട്ട് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം തളിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒഴിച്ച മാവ് പെട്ടെന്ന് തന്നെ അത് കട്ടയാവും, നമുക്ക് പരത്താനായിട്ട് പറ്റില്ല. അപ്പോൾ കട്ടിയുള്ളൊരു അടയായിട്ട് മാറും.
അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തൊരു കാര്യം, അതായത് നമ്മളിത് സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ നമുക്കിതുപോലെ വേണമെങ്കിൽ ചുട്ടെടുക്കാം, സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ. അല്ലാച്ചെന്നെങ്കിൽ നമുക്ക് നേരത്തെ ഒരു ചുരുട്ടി ടൈപ്പ് ഉണ്ടാക്കില്ലേ, അതുപോലെയും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മളിങ്ങനെ കാണിക്കുന്നത്, അടുത്ത് ഞാൻ അങ്ങനത്തെ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതും നമ്മൾ മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതായത് ആയി വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെ വെള്ളം നന്നായിട്ടൊന്ന് തെളിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ അറിയാണ്ട് വള്ളം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് പിടിക്കാനായിട്ട് ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കണം നമ്മുടെ കമൻസൊക്കെ. അപ്പോൾ അതെ പിന്നെയും അട. അപ്പോൾ ഞാൻ എപ്പോഴെപ്പോഴും ആ വെള്ളം ഒഴിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അത് എപ്പോഴെപ്പോഴും കാണിക്കുന്നല്ലോ വെച്ചു. ഇതുപോലെ തന്നെ നൈസായിട്ട് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ നേരത്തെ പോലെ ഫില്ലിങ്സ് മുഴുവനായിട്ട് തന്നെ നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ, അത് ഫില്ലിങ്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അട വെച്ച് കൊടുക്കുക. നമ്മൾ പ്ലെയിൻ ആയിട്ട് നേരത്തെ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ അട ഇല്ല ഇല ഇതും വരും കമൻ്റായിട്ട്. അപ്പോൾ ഇല വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് കുക്കായാൽ മാത്രം മതി. പിന്നെ തിരിച്ചിടുന്നില്ല, നമ്മളിത് നൈസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വെന്ത് വന്നോളും. അപ്പോൾ അതേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മൾ നേരത്തെ പോലെ തന്നെ ഇത് ചുരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ചുരുട്ടിയെടുക്കാം. കാരണം നല്ല നൈസായിട്ട് കിട്ടും ചെയ്യും, പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോരുന്ന ഒരു അടയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഫില്ലിങ്സ്. അപ്പോൾ ഫില്ലിങ്സ് ഇഷ്ടമുള്ള ടൈപ്പൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.